ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമ്മുടെ ഡീബാണെങ്കിൽ നമ്മുടെ മാക്സിൻ്റെ അച്ഛനാണെങ്കിലും ആ ഒരു ബോൺസേ കൊടുത്തിട്ട് പറയും, അങ്കിൾ ഇതൊരു ബോൺസയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബോൺസേ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. എന്നിട്ട് പറയുമ്പോൾ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡീ പറയും, അതെ സർ, നാളെ എനിക്ക് മകളായിട്ടൊരു ഡേറ്റിംഗ് ഉണ്ടായിരുന്നു, അവളെ വിളിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അനുവാദം ഇങ്ങനെ ചോദിക്കും കേട്ടോ, അവളെ കൊണ്ടുപോക്കോട്ടെ എന്നുള്ള കേസ്. അപ്പോൾ അച്ഛൻ പറയും, എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമായിട്ടില്ല, പക്ഷേ എനിക്ക് മാക്സിൻ്റെ വിശ്വാസമാണ്, ആ വിശ്വാസം നീ ഒരിക്കലും തകർക്കരുതെന്നും പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് ആ ഒരു പാർട്ടിയുടെ ആ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ പാർട്ടിയിൽ അപ്പോൾ അവരുടെ ഒരു മാസമായതിൻ്റെ ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ ഡീബിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പറയും, എൻ്റെ ഏറ്റവും വലിയൊരു നിധിയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാക്സിനെ പുകഴ്ത്തു കേട്ടോ. അങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞിട്ട് അവർ ഡാൻസൊക്കെ കളിക്കും. ഡാൻസൊക്കെ കളിക്കുമ്പോൾ മിറ്റിക്കോക്കാണെങ്കിൽ അവൾ ലാസ്റ്റ് ഫൈനലിനെ നമ്മുടെ ടോബിൻ്റെ ഒപ്പം ആ ഒരു പാർട്ടിയിൽ പങ്കെടുത്തില്ലേ, അതൊക്കെ ആലോചിച്ചിട്ട് അവൻ അവളിങ്ങനെ ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. അപ്പം തന്നെ മാക്സ് വന്നിട്ട് പറയും, മിച്ചുക്കോ ബാ കളിക്കാം, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഏയ് ഇല്ല എനിക്കൊരു കോൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇറങ്ങി അങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അവളിങ്ങനെ നമ്മുടെ ടോബിനെ പറ്റിയാണ് അവളുടെ ഫുള്ള് ചിന്ത. അപ്പോൾ ഇങ്ങനെ ടോബിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരും കേട്ടോ. അപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അവർ പറയും, 7 മണിക്ക് നിങ്ങളുടെ ഒരു റിസർവേഷൻ ഉണ്ട്, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചാണെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുമേ, റിസർവേഷനോ, ഞാൻ ബുക്ക് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, ടോബ് എന്ന് പറഞ്ഞ ഒരാളാണ് ബുക്ക് ചെയ്തത്, ഞങ്ങൾ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയുമേ, ടോബോ, ഞാനിപ്പോൾ തന്നെ എത്താമെന്ന് പറഞ്ഞിട്ട് അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലീ ആണെങ്കിൽ നേഹിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ ഉണ്ടാക്കൂലേ, അതാണെങ്കിൽ നമ്മുടെ ഈസേ വന്നിട്ട് ആ ഒരു പാട്ടിങ്ങനെ പാടിക്കൊടുക്കുമ്പോൾ എല്ലാവരും നല്ല റൊമാൻറ്റിക്കായിട്ട് ഡാൻസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഡീബാണെങ്കിൽ മാക്സിന് സർപ്രൈസ് കൊടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പൂന്തോട്ടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഡേറ്റിംഗ് ചെയ്യണമെങ്കിൽ തന്നെ കുറേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂക്കളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വരും. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷം. അപ്പം മിച്ചിക്കോയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കും, ഫുഡ് ഇപ്പോൾ എടുക്കണോ മാഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുമേ, വേണ്ട, അവൻ വന്നിട്ട് എടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ അവൾ. എന്നിട്ടാണെങ്കിൽ മാക്സും ഡീബൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മിച്ചിക്കോനെ കാണിക്കും. മിച്ചിക്കോടെ അടുത്ത് അവരിങ്ങനെ ഫുഡ് എടുക്കട്ടെന്ന് വെച്ചപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ പറയും, മാഡം നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യാറേ, അതുകൊണ്ട് ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കുവാണെന്നും പറഞ്ഞിട്ട് അവർ ഫുഡ് എടുത്ത് വയ്ക്കൂട്ടോണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വന്നിട്ട് പറയും, മാഡം ഈ ഫുഡ് കഴിക്കുന്നോ അതോ പാർസൽ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളെ ടോബിനെ പറ്റി ഇങ്ങനെ ആലോചിക്കും കേട്ടോ. കാരണം വെച്ചാൽ ടോബിൻ്റെ അടുത്തുണ്ടായ ഓരോ മൊമെൻറ്റ്സ് പുള്ളിക്കാലത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കും. കാരണം വെച്ചാൽ അവൾ ഒരുപാട് പ്രതീക്ഷിച്ച് വന്നതായിരിക്കും ടോബിനെ കാണുമെന്നുള്ള ആ ഒരു സംഭവം. പക്ഷേ ശരിക്കും ടോബ് വന്നില്ലല്ലോ. അപ്പോൾ അതോർത്തിട്ട് അവൾക്ക് നല്ല രീതിക്ക് സങ്കടമുണ്ട്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മാക്സും ഡീബും ഇങ്ങനെ ഡിന്നർ കഴിച്ചോണ്ടിരിക്കണേള്ളൂ. അപ്പോൾ കഴിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഡീബാണെങ്കിൽ അവൾക്ക് റിങ് സർപ്രൈസ് ആയിട്ട് കൊടുക്കും കേട്ടോ. സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവൾ പറയും, നമ്മളതിനിപ്പോൾ കല്യാണം കഴിക്കാൻ പ്രായമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും, ഇത് കല്യാണത്തിൻ്റെ റിങ് അല്ല പൊട്ടി, ഇതൊരു ഒരു പ്രോമിസിൻ്റെ റിങ്ങാണ്, ഞാൻ നിന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് എനിക്ക് ഒരു പ്രോമിസ് ഇട്ടണമല്ലോ, അതിൻ്റെ ഒരു റിങ് ആണെന്നിങ്ങനെ പറയും. എന്നിട്ട് അവൻ പറയും, എനിക്കറിയാം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഭയങ്കര ഗേളാണെന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഒരു പ്രോമിസ് ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ പ്രോമിസ് റിങ് അവൾക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും കേട്ടോ. അപ്പോൾ അവൾ പറയും, അങ്ങനെയാണെങ്കിൽ സെയിം ആയിട്ട് ഞാനും നിന്നെ എല്ലാ ഘട്ടത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവളും തിരിച്ച് റിങ് ഇടും കേട്ടോ. എന്നിട്ട് അവൻ പറയും, നമുക്കെന്നാൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അവൾ പറയും, ഞാൻ എന്നൊരു സർപ്രൈസ് തരട്ടെ എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവനിക്കൊരു റിഡീം കൂപ്പൺ കൊടുക്കും കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്, അതെപ്പോൾ വേണമെങ്കിലും അവളോട് ചോദിക്കാം. അപ്പോൾ അവൻ പറയും, ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നിൽക്കോട്ടെ. അങ്ങനെ അവൻ പറയും, നമുക്കെന്താ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഡാൻസ് കളിച്ചിട്ടിരിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് ഒരു കൂപ്പൺ റിഡീം വേണമെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുമ്പോൾ, ഇപ്പോഴോ ഏത് കൂപ്പണാന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ ഒരു കൂപ്പൺ എടുത്തിട്ട് അതിനകത്ത് ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞൊരു കൂപ്പണായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കൂപ്പൺ കാണിച്ചിട്ട് പറയും, എനിക്ക് കിസ് ചെയ്യണം എന്ന് ഇങ്ങനെ പറയും. നമ്മുടെ ഫസ്റ്റത്തെ കിസ് ഇന്നാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ആ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവരെന്നെ കിസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തന്നെ ആ ഒരു പേപ്പറിൻ്റെ മേളിലായിരിക്കും രണ്ടുപേരും കിസ് ചെയ്യുന്നത്. അങ്ങനെ അവർ സന്തോഷിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്കിൾ ബോയിട്ടിനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്കിൾ ബോയിട്ടാണെങ്കിൽ ചർച്ചിൽ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മാക്സിന് മെസ്സേജ് അയക്കും, മാക്സ് എനിക്ക് പോകാൻ സമയമായി, നീ നിൻ്റെ
മുത്തശ്ശിനെ നന്നായിട്ട് നോക്കണം, ഞാൻ ആഗ്രഹിച്ച ജീവിതമല്ല ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാക്സിന് ഒരു അവസാനത്തെ ഒരു മെസ്സേജ് എന്നുള്ള രീതിക്ക് മെസ്സേജ് ആയിക്കോട്ടോ. അപ്പം തന്നെ ടിയാഗോ അങ്ങോട്ട് വരും. ടിയാഗോ അങ്ങോട്ട് വരുമ്പോൾ അവൻ പറയും, എന്തായാലും ഗണ്ണൊന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ട, ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കിതിട്ട് മാറിയിട്ടില്ല എന്നൊക്കെ പറയുമ്പം അവൻ പറയും, ആ നീ മര്യാദക്ക് വന്നോ, അല്ലെങ്കിൽ അടുത്ത തവണ മരിക്കുന്നത് നീയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ടിയാഗോ പറഞ്ഞ് അവനെ വരട്ടു കേട്ടോ. അപ്പോൾ അവൻ ആന്തിയിലാവട്ടെ എന്ന് ഓർത്തിട്ട് അവൻ അവൻ്റെ ഒപ്പം പോകും ടിയാഗോടൊപ്പം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മിച്ചിക്കോ ആണെങ്കിൽ നമ്മുടെ ഡെയിലിൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുന്നേ പരിചയമുള്ളതാണല്ലോ. അപ്പോൾ മിച്ചിക്കോ വന്നിട്ട് ഇങ്ങനെ പറയും, ഞാൻ നിന്നെ വന്ന് കണ്ടിട്ട് കുറേ നാളായി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ ലൈഫിൻ്റെ ഭയങ്കര ബിസി ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവനോടിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും ഡെയിലിനോട്. ഡെയിലിൻ്റെ അടുത്ത് പറയും, നിനക്കിപ്പോൾ ഞാൻ പറയണൊക്കെ കേൾക്കുന്നുണ്ടോ ഡെയിൽ, നിൻ്റെ അനിയനില്ലേ ഡീപ്, അവനിപ്പോൾ ബുള്ളിങ്ങൊക്കെ നിർത്തി നല്ലൊരു സ്വഭാവിയായി, അതുമാത്രമല്ല അവരും ഞങ്ങളൊക്കെ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സായിട്ടുണ്ട്, അതുമാത്രമല്ല ഡീപിൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലേ ലീ ലോഡ് പിന്നെ ടോബ്, ടോബ് എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ ഡെയിലിൻ്റെ അടുത്ത് പറയൂ കേട്ടോ. മാക്സും അതേപോലെ തന്നെ ഡെയിലാണ് എനിക്ക് ആകപ്പാട് അറിയുന്ന ആൾക്കാർ. മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാർട്ട്ണർ ചതിച്ചിട്ട് പോയ ആൾക്കാരിൽ എനിക്ക് മെയിനായിട്ട് അറിയുന്നത് നിങ്ങൾ രണ്ടുപേരാണ്. മാക്സ് ഇപ്പോൾ മൂവ് ഓണായി, അവളുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിൽ നീ ഇപ്പം എങ്ങനെയാണ്, നിനക്ക് ഇത് മറികടക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവളിങ്ങനെ കരയണ കേട്ടോ. അട്ട് പറയും, ടോബ് നീ തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞിട്ട് ടോബിനെ നന്നായിട്ട് മിസ് ചെയ്യണത് അവളിങ്ങനെ ടോബിനെയും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയണതാണ് കേട്ടോ. അങ്ങനെ കരയുമ്പോൾ തന്നെ ഈ ഡെയിലിൻ്റെ കൈ ചെറുതായിട്ടൊന്ന് അനങ്ങും, കോമയിൽ കിടന്ന ആളാണല്ലോ. അപ്പോൾ കൈ അനങ്ങിയിട്ട് അവളുടെ തലയിൽ ഇങ്ങനെ വെക്കൂട്ടോ. അപ്പോൾ തന്നെ അവളത് കണ്ടിട്ട് അതിശയിച്ച് നോക്കുമ്പോൾ ബാക്കിൽ കൂടെ ഒരു നേഴ്സ് അങ്ങ് പോകൂട്ടോ. അപ്പോൾ നേഴ്സ് പോകുമ്പോൾ നേഴ്സിൻ്റെ കയ്യിലെന്തോ താഴോട്ട് വീഴും. വീഴുമ്പോൾ ഇവിടെ പറയും ആരാന്ന് വയ്ക്കുമ്പോൾ അവൻ പറയും, ഞാൻ നേഴ്സായിരുന്നു, പിന്നെ കരയണ കണ്ടിട്ടാണ് ഞാൻ അനങ്ങാണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഡെയിലി കണ്ണോർക്കും. അപ്പോൾ തന്നെ നേഴ്സ് അത് കാണും കേട്ടോ. നേഴ്സ് ഡോക്ടറിനെ വിളിച്ച് പോകും. നമ്മുടെ മിച്ചിക്കുവാണെങ്കിൽ ഡെയിലിന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ മാക്സിനെയും അതുപോലെ തന്നെ ഡീബിനെയും ആട്ടോ. അപ്പോൾ അവരിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കണേയുള്ളൂ. അപ്പോൾ തന്നെ മാക്സിനാണെങ്കിൽ അങ്കിളിൻ്റെ ആ ഒരു മെസ്സേജ് വരും. അപ്പോൾ അവൾ ഇവളോർക്കുമ്പോൾ എന്താ ഇങ്ങനത്തെ മെസ്സേജ് എന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവൻ്റെ ഫോണോട്ടൊരു കോൾ വരും കേട്ടോ. അവൻ്റെ അമ്മയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഇവൻ പറയുമേ, എന്ത്, ആ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ മാക്സ് ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാം, ചേട്ടനെ എണീച്ചു, എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അവർ സന്തോഷിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് ഓടും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദീപിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പറയും, ഞാൻ എത്ര നാളാണെന്നറിയോ പ്രാർത്ഥിച്ച് നിൻ്റെ ഈ ഒരു നേരത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നതെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, ആ പിന്നെ നമുക്ക് നീ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെക്കേഷനിൽ പോകാൻ, നമുക്ക് നോർവേയിലൊക്കെ പോകാട്ടോ എന്നൊക്കെ ഇങ്ങനെ അച്ഛന് ഡെയിലിനോട് ഇങ്ങനെ പറയും. അപ്പോൾ തന്നെ അങ്ങോട്ട് ദീപും മാക്സൊക്കെ വന്നിട്ട് അവർ സന്തോഷം വന്നിട്ട് പറയും, ചേട്ടാ എണീച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കോട്ടോ. എന്നിട്ട് അവരുടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ തന്നെ മിച്ചിക്കോനെ കാണും. അപ്പോൾ ഡീപ് ചോദിക്കും, മിച്ചിക്കോ നീ എന്ത് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അമ്മ പറയും, മിച്ചിക്കോ കാരണമാണ് ഡെയിലി എണീച്ചതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ തന്നെ ദീപ് വന്നിട്ട് പറയും, താങ്ക് യു മിച്ചിക്കോ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ആകെ സന്തോഷിച്ചിങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മുടെ അച്ഛൻ ചോദിക്കും, ഡെയിലി നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ, ആരാ അന്നത്തെ രാത്രിനെ പറ്റി ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മ പറയും, അതൊന്നും ഇണ്ടാതിരിക്കുന്നു ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, ഡീപ് നിനക്കോ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയും, അതെ അന്ന് ഡീപ് നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞാണ്, പിന്നെയും ചോദിക്കേണ്ട എന്തിനാന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, എന്തായാലും അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ. എന്നിട്ട് കാണിക്കുന്നത് അങ്കിളാണെങ്കിൽ ടിയാഗോടൊപ്പം അടുത്ത കാർ മോഷണത്തിന് വേണ്ടിയിട്ട് കൂടെ വന്നേക്കണേ കേട്ടോ. അപ്പോൾ അങ്കിളിലാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല കാർ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്കിളിന് പറയും, അതെ എനിക്കൊന്ന് മൂത്രം വയ്ക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും, നമുക്കിത് കഴിഞ്ഞിട്ട് നീ മൂത്രം വയ്ക്കാൻ പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഇല്ല ഞാൻ പാൻറ്റിൽ ഇപ്പോൾ സാധിക്കും, എനിക്കിപ്പോൾ പോകണമെന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങട്ടോ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവൻ ആ കൃത്യസമയത്തിന് അവിടുന്ന് ഓടി രക്ഷപ്പെടും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആർ ജെ ആണെങ്കിൽ ഈ മാക്സിൻ്റെ ഫോട്ടോസൊക്കെ കാണും കേട്ടോ. ആ ഒരു ഡേറ്റിൽ ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമ്മുടെ ജെല്ലിൽ പറയും, ആർ ജെ നീ ഇങ്ങനെ വെറുതെ നോക്കിക്കാതെ അവൾ
അവളോട് ചെന്ന് ഇഷ്ടമാണെന്നൊക്കെ പറയാന്നൊക്കെ പറയുമ്പോൾ ആർജ് പറയും അവൾക്ക് ദേ ബോയ് ഫ്രണ്ട് ഉണ്ട്, പിന്നെ എങ്ങനെ ഞാൻ ഇഷ്ടമാണെന്ന് പറയണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും നിനക്ക് മാക്സിനെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് നീ തന്നെ പുറകെ ചെന്ന് എങ്ങനെയെങ്കിലൊക്കെ വളക്കാൻ നോക്കാനൊക്കെ നമ്മുടെ ആർജിനോട് പറയും കേട്ടോ. അപ്പോൾ തന്നെ അങ്കിളങ്ങോട്ട് വരും. അങ്കിളങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആർജിക്കും എന്താ അങ്കിൾ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിൾ പറയും ഏ ഒന്നുമില്ല എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടണം അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിൾ അങ്ങനെ അങ്ങോട്ട് കയറിപ്പോകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു സ്കൂളിലെ ഗ്രൂപ്പിൽ മൊത്തം നമ്മുടെ ഡെയിലി എണീച്ച ഇവരെല്ലാവരും അറിയും കേട്ടോ. അപ്പോൾ എല്ലാവരും അറിയുമ്പോൾ എല്ലാവരും ഫോട്ടോ വയ്ക്കും. നമ്മുടെ മിച്ചിക്ക് കൊടുത്ത ഫോട്ടോ ഇങ്ങനെ നമ്മുടെ മാക്സ് കൊടുക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഏ മിച്ചിക്കോ എന്താ അവിടെ ഉണ്ടായേ, മിച്ചിക്കോ എന്താണ് ഈ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും നമ്മുടെ മാക്സ് പറയും മിച്ചിക്കോ കാരണം ഡെയിലി എണീച്ചെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും ഏ മിച്ചിക്കോ ഞങ്ങൾക്ക് ഉത്തരം എന്താ എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മിച്ചിക്കോ റിപ്ലൈ ഒന്നും കൊടുക്കൂല കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ മിച്ചിക്കോ ഡെയിലിനെ കാണാൻ വരും. അപ്പം മിച്ചിക്കോ ചോദിക്കും ഞാനാണ് ആദ്യത്തെ ആള് വിസിറ്റർ, അത് മാത്രമല്ല നിനക്കിത് കഴിക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ അവൻ പറയുമ്പോൾ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ എന്താണ്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും നീ എന്നാൽ ഫോണിൽ ടൈപ്പ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുമ്പോൾ അവൻ ചോദിക്കും നീ ഓക്കെ ആണോ എന്ന് നോക്കുമ്പോൾ അവൾ പറയും ആ ഞാൻ ഓക്കെ ആണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവൻ പറയും നീ കഴിഞ്ഞ രാത്രി ഒരുപാട് കരഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും അതൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവൻ പറയും സോറി എന്തായാലും ടോബ് നിന്നെ ഇട്ടേച്ചും പോയതല്ലേ അവനുണ്ടായിരുന്നു, ഞാൻ അവനെ നല്ല ഇടി കൊടുത്തേനെ എന്നൊക്കെ പറയുമ്പോൾ അവളത് കാണുമ്പോൾ ചിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ അങ്ങോട്ട് നേഴ്സ് വന്നിട്ട് ഇങ്ങനെ പറയും സാർ നമുക്ക് ഷവർ ചെയ്യാൻ സമയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മിച്ചിക്കോ ഉണ്ടാവും. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ കളിയാക്കുമ്പോൾ നമ്മുടെ പ്രിൻസസ് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മാക്സ് ആണെങ്കിലും മുത്തശ്ശി എടുത്തോട്ട് ചൊല്ലുമ്പോൾ മുത്തശ്ശി പറയും ആ നീ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ മോർച്ചറി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും എൻ്റെ മുത്തശ്ശി മോർച്ചറി അല്ല, മോർച്ചറി എന്ന് പറയുന്നത് ഇങ്ങനെ മരിച്ച ആൾക്കാരെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്, മന്ത് ആനിവേഴ്സറി എന്നാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ അപ്പം മുത്തശ്ശി പറയും ഓ എന്ത് കുന്തൊങ്ങിലാവട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും ആ നല്ലതായിരുന്നു മുത്തശ്ശി, ഡീബ എനിക്ക് ഒരു റിങ്ങൊക്കെ തന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ അങ്കിളങ്ങോട്ട് വരും. അങ്കിളങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവളിങ്ങനെ പറയും പിന്നെ ഇന്നലൊരു സംഭവം ഉണ്ടായി, നമ്മുടെ ഡീബിൻ്റെ ചേട്ടൻ ഡെയിലി കോമയിലായിരുന്നു കുറേ നാളുകളായിട്ട്, അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് എണീച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം മുത്തശ്ശി പറയും ഏ ഡീബിന് അതിൻ്റെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ആ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം തന്നെ സെല്ല് പറയും ആ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ടല്ലേ ഇങ്ങനെ ലാസ്റ്റ് ഫൈനലിൽ കളിക്കാണ്ടിരുന്നത്, അത് മാത്രമല്ല അതൊരു കാർനാപ്പിംഗ് ആയിരുന്നു, ഒരു കാറ് തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പോയപ്പോൾ അവരറിയാതെ വെടിവെച്ചായിരുന്നു. അവരുടെ കാറാണെങ്കിൽ ആ ഒരു ബാറിൻ്റെ പുറത്തൊക്കെ അല്ലായിരുന്നു, അവൻ്റെ അച്ഛന് ആ ഒരു വിധി പറഞ്ഞ ആളായിട്ട് സംസാരിച്ചേക്കണ ആളാണ്, അച്ഛന് അഡ്വക്കേറ്റ് ആണല്ലോ. അപ്പോൾ അവർ തമ്മിലിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അങ്കിളിന് ചെറിയൊരു ടെൻഷനാകും കേട്ടോ. ടെൻഷനാകുമ്പോൾ അങ്കിളിനെ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ നിറുകെ കയറണം എന്നൊക്കെ പറയൂലേ, അതുപോലെ കയറുമ്പോൾ നമ്മുടെ മാക്സ് ചോദിക്കുമ്പോൾ അങ്കിൾ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിൾ പറയും അതേ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടും വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്കിളാണെങ്കിൽ ടോയ്ലറ്റിലോട്ട് ചെല്ലും കേട്ടോ. ടോയ്ലറ്റിലോട്ട് ചെന്നിട്ട് ഈ ഡെയിലിൻ്റെ സംഭവം ആ ഒരു ഗൂഗിളിൽ ഇങ്ങനെ അന്വേഷിച്ച് നോക്കും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ആർട്ടിക്കിൾ കാണും കേട്ടോ, ഇങ്ങനെ കാറ് തട്ടിക്കൊണ്ടുപോകാൻ പോയിട്ട് ഇങ്ങനെ അറിയാതെ പറ്റി ഗൺഷോട്ട് കൊണ്ടതാന്നൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവനോർക്കും ഇതിനി അവനാണോ എന്നൊക്കെ ഓർത്തിട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ അങ്കിളേക്ക് കൂട്ടും. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ ഹീസ് ഇൻ ടു ഹെറിൻ്റെ എപ്പിസോഡ് 6 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.